എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോ ജോസഫിനെതിരായ വീഡിയോ വിവാദത്തിൽ കൊമ്പുകോർത്ത് വി ഡി സതീഷും ഇ പി ജയരാജനും. വി ഡി സതീഷിന് സമനില തെറ്റിയെന്ന് ഇ പി ജയരാജൻ പറഞ്ഞപ്പോൾ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ മുറിയിൽ ഒളിക്യാമറ വെച്ചവനാണ് സി പി എമ്മുകാരെന്ന് വി ഡി സതീശൻ തിരിച്ചടിച്ചു. അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചതിന് അറസ്റ്റിലായവരുടെ കോൺഗ്രസ് ബന്ധം വെളിവായി എന്ന് ഇ പി ജയരാജൻ പറഞ്ഞു. ഇത്തരം വീഡിയോ കിട്ടിയാൽ ആരും പ്രചരിപ്പിക്കുമെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന തരംതാണതാണെന്നും ഇ പി ജയരാജൻ കുറ്റപ്പെടുത്തി. ആ ന്യായീകരണത്തിലൂടെ അദ്ദേഹത്തിന് കൂടി അതറിയാമായിരുന്നു എന്നല്ലേ അദ്ദേഹം വ്യക്തമാക്കുന്നത്? ഇപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്ന വാദഗതികൾ തന്നെ പരിശോധിച്ചാൽ കുറ്റവാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വാദഗതികളാണ് എന്ന് വളരെ വ്യക്തമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റവും നല്ല വിജയം കൈവരിക്കും എന്ന് ആർക്കും ബോധ്യപ്പെടുന്നതാണ്. അത്തരമൊരവസ്ഥ പ്രതിപക്ഷ നേതാവിൻ്റെ സാധാരണ നിലയിലുള്ള ചിന്താശക്തിക്ക് എന്തോ കുഴപ്പം സംഭവിച്ചിരിക്കുകയാണ്. വീഡിയോ പ്രചരിപ്പിച്ചതിന് അറസ്റ്റ് ചെയ്യപ്പെട്ടവർക്ക് സി പി എം ബന്ധമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരിച്ചടിച്ചു. എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് സി പി എമ്മുകാർ. ചവറയിൽ ശക്തികുളങ്ങരയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത ജേക്കബ് ഹെൻറി സി പി എംകാരനാണ്. അപ്പം എന്നാൽ ഞങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? പിന്നെ രണ്ടാമത് ഇവർ പാലക്കാട് അറസ്റ്റ് ചെയ്ത ശിവദാസ് കൊഴിഞ്ഞമ്പാറയിലെ കെ ടി ഡി സിയുടെ ബിയർ പാർലറിലെ സി ഐ ടി യൂണിയൻ്റെ അംഗമാണ് ശിവദാസ്. നിങ്ങൾ അന്വേഷിച്ചു? ഞങ്ങൾ അന്വേഷിച്ചിട്ടാണ്. സ്വന്തം ജില്ലാ സെക്രട്ടറി കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിൽ കൊണ്ട് ക്യാമറ വെച്ച ബിരുദന്മാരുള്ള സി പി എം നേതാക്കന്മാരുള്ള ജില്ലയാണിത്. വി ഡി സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി എം നേതാക്കളായ പി രാജീവും എം സ്വരാജും രംഗത്ത് വന്നു. ജോ ജോസഫിൻ്റെ കുടുംബത്തെ പോലും അപമാനിക്കുന്ന തരത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചതിന് യു ഡി എഫ് മാപ്പ് പറയണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.